മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം വെൽഡിംഗ്. എന്താണ് വെൽഡിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്? വെൽഡിംഗിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. വെൽഡിംഗ് ഈസ് എ മെറ്റൽ ജോയിനിങ് പ്രോസസ്. രണ്ട് മെറ്റലുകളെ ജോയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വെൽഡിംഗ്. വിത്ത് ആൻ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ഫോർ ഹീറ്റ്, താപവും മർദ്ദവും ഉപയോഗിച്ചിട്ടും താപം മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യുന്നത്. താപം മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സിനെ നമുക്ക് ഫ്യൂഷൻ വെൽഡിംഗ് എന്നും, മർദ്ദം ഉപയോഗിച്ച് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സിനെ നമുക്ക് പ്രഷർ വെൽഡിംഗ് എന്നും പറയാം. വെൽഡിംഗ് ഒരു പെർമനന്റ് ജോയിനിങ് പ്രോസസ്സാണ്. രണ്ട് മെറ്റലുകളെ സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെൽഡിംഗ്. ഈ വെൽഡിംഗ് കൂടാതെ സാധാരണ മറ്റ് ജോയിൻ പ്രോസസ്സുകൾ, മറ്റ് പലതരം മറ്റ് ജോയിൻ പ്രോസസ്സുകൾ കോമൺലി നമ്മൾ കണ്ടുവരുന്ന പല ജോയിൻ പ്രോസസ്സുകൾ നമുക്ക് ആദ്യം അതിൽ ഒന്ന് പോയതിനു ശേഷം വെൽഡിംഗിലേക്ക്. ഒന്നാമത്തെ ഒരു ജോയിന്റ് മെറ്റൽ ജോയിന്റ് പ്രോസസ്സാണ് സോൾഡറിംഗ്. സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ ലെഡും ഉപയോഗിച്ചിട്ട് ഫ്ലക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്യൂട്ട് ബോർഡ്, കമ്പ്യൂട്ടറിന്റെ ബോർഡുകൾ, ടി വിന്റെ ബോർഡുകൾ, അത് മുതലായ സർക്യൂട്ട് ബോർഡുകളിൽ ഐ സി, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് മുതലായുള്ള സാധനങ്ങൾ, അതിപ്പോ റെസിസ്റ്റൻസ് ആവാം, ട്രാൻസിസ്റ്റർ ആവാം, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഒരു ബോർഡിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സോൾഡറിംഗ്. സോൾഡറിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചിട്ടാണ് സോൾഡ് ചെയ്യുന്നത്. ലെഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ടുണ്ട്, അത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് ആ സർഫസ് ഹീറ്റ് ചെയ്തതിനു ശേഷം അവിടെയും ചൂടാക്കി ഒരുക്കി ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ സോൾഡറിംഗ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രൂയിങ്. ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മെറ്റലിനെ, രണ്ട് മെറ്റലിനെ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള പ്രോസസ്സാണ്. മെറ്റലിനാണ്, മെറ്റലിലൂടെ നമ്മൾ സ്ക്രൂ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം ഒരു മെറ്റലിനെ എടുത്തിട്ട് ആ മെറ്റലിനെ ഒരു റിക്വയർഡ് സൈസ് ഹോള് പ്രിപ്പയർ ചെയ്യും. ഈ ഹോളിനകത്ത് ഈ സ്ക്രൂവിന്റെ ത്രെഡ്സാണ്, ത്രെഡ്സ് സ്ക്രൂവിന്റെ ത്രെഡ്സാണ്, ഈ ത്രെഡ്സ് പോലുള്ള ത്രെഡ്, ഇന്നർ ത്രെഡ്സ് ഈ ഹോളിന്റെ അകത്ത് നമ്മൾ ഫോം ചെയ്യും. അതിന് നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ്, ത്രെഡിംഗ് ടാപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നർ ഹോൾസിന്റെ ഉള്ളിൽ, ഇന്നർ ഹോൾസ് നമ്മൾ ത്രെഡ് ചെയ്യും. ആ ത്രെഡിലൂടെ ഈ സ്ക്രൂ കയറുമ്പോൾ ഇതിന്റെ ത്രെഡും ഇതിന്റെ ഉള്ളിലുള്ള ഇന്നർ ത്രെഡും കൂടിയാണ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട്, രണ്ട് മെറ്റലിന് അതേപോലെ രണ്ട് മെറ്റലിന് ഡ്രിൽ ചെയ്തതിനു ശേഷം ഹോൾ ഇട്ടിട്ട് ഈ രണ്ട് മെറ്റലിനും കൂടി കൂട്ടി നമുക്കൊരു സ്ക്രൂ ഉപയോഗിച്ചിട്ട്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സ്ക്രൂ ചെയ്യുന്നത്. അടുത്തൊരു പ്രോസസ്സ് മൂന്നാമത്തുള്ള ബോൾട്ടിംഗ്. ഒരു നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രിൽ ചെയ്ത ഒരു മെറ്റലിന്റെ ഭാഗം ഡ്രിൽ ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളിലൂടെ ഈ രണ്ട് മെറ്റലിനും കൂടി ഹോൾസ് ഇട്ടതിന് ശേഷം ഒരു ബോൾട്ടും നെട്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ഒരു ടൈറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോസസ് തന്നെയാണ് നമ്മൾ ബോൾട്ടിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോസസ്സ് റിവെറ്റിംഗ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഡ്രിൽ ചെയ്ത് മെറ്റലിനെ ഡ്രിൽ ചെയ്തതിനു ശേഷം ഹോൾ അടിച്ചതിന് ശേഷം റിക്വയർഡ് സൈസ് റിവെറ്റുകൾ ഉപയോഗിച്ചിട്ട്, റിവെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം റിവെറ്റുകളുണ്ട്. നമ്മൾ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന, ഗൺ ഉപയോഗിച്ച് ചെയ്യുന്ന റിവെറ്റുകളാണ്. അത് റിവെറ്റിന്റെ ഹെഡ് അല്ലെങ്കിൽ ആ ഗണ്ണിന്റെ ഹെഡ് ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ പ്രസ് റിവെറ്റ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ രണ്ടും സ്വാഭാവികമായിട്ടും അടുത്തടുത്തിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിവെറ്റ്. പിന്നെ അഞ്ചാമത് ബ്രേസിംഗ്. ബ്രേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതലം നമുക്ക് ചൂടാക്കിയതിന് ശേഷം ആ അതേ അലോയിൽ തന്നെ, ആ ഏത് മെറ്റലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ മെറ്റലിന്റെ അതേ അലോയിൽ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ബ്രേസിംഗ് പറയുന്നത്. ഇപ്പോൾ ഗോൾഡ് സ്മിത്തുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വിളക്കി ചേർക്കുക, ഉരുക്കി ചേർക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് ബ്രേസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബ്ലോ ലാമ്പ് വെച്ചിട്ട് നമുക്കൊരു സർഫസ് ഹീറ്റ് ചെയ്യണം, ഹീറ്റ് ചെയ്തതിനു ശേഷം ഫ്ലക്സ്, ബൊറാക്സ് എന്ന് പറഞ്ഞ ഫ്ലക്സും സെയിം മെറ്റൽ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി യൂസ് ചെയ്തതിനു ശേഷം അത്രയും നാശമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഭാഗങ്ങൾ വീണ്ടും വിളക്കി ചേർത്ത് ഉപയോഗിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ബ്രേസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആറാമത്തെ പ്രോസസ്സ് ഫോർജിംഗ്.
ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെറ്റലിനെ മാക്സിമം ഉരുക്കിയതിനു ശേഷം ഇപ്പോൾ താപവൽക്കരണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫോൾഡിംഗിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് രണ്ട് മെറ്റലിനെ നല്ലവണ്ണം ഉരുക്കി അടിച്ച് പരത്തി യോജിപ്പിക്കുന്ന പ്രോസസ്സാണ് ഫോൾഡിംഗ്. പക്ഷേ ഈ എല്ലാ പ്രോസസ്സുകളിലും ഉള്ള വെൽഡിംഗ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. കാരണം ഫോൾഡിംഗ് നമുക്ക് ആ ഒരു ഐ സി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഒരു സംഭവം ബോർഡിൽ കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റീപ്ലാൻ ചെയ്യണമെങ്കിൽ അതിൽ മാറ്റിയിട്ട് പുതിയതായിട്ട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ മാറ്റി പുതിയൊരു സംഭവം നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെഡ് അബ്സോർബ് പമ്പുകൾ ഉപയോഗിച്ചിട്ട് ആ ലെഡ് ലൂസാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവിടെ മെൽറ്റാക്കിയതിന് ശേഷം ആ സ്പെയർ മാറ്റിയതിന് ശേഷം പുതിയ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഡിസ്മാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോൾഡിംഗ്. അതേപോലെ സ്ക്രൂവിൽ നമുക്കറിയാം, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് അത് എത്രയും പെട്ടെന്ന് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. ബോൾട്ടിംഗ് അതിൽ തന്നെ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് നെട്ടും ബോൾട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. റിവെറ്റിംഗിന്റെ ഹെഡ് ഒരു ചിസൽ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്മാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ബ്രേസിംഗ് വീണ്ടും ഹീറ്റ് ചെയ്യാം, റീഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള ആഡ് ചെയ്ത അലോയ് പെട്ടെന്ന് വീണ്ടും മെൽറ്റായിട്ട് തന്നെ പഴയ സ്റ്റേജിലേക്ക് അതിനെ കൊണ്ടുവരാം. ഫോർജിംഗ് തന്നെ ചിസൽ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പെർമനന്റ് ജോയിൻ പ്രോസസ്.